ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗപ്പെടുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വദനവും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെയും നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ലോകസമൂഹങ്ങളൊക്കെയും കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. എന്നാൽ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് വിശ്വസ്തയോടെ മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും അറിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. ഇന്നത്തെ വേദവചനത്തിനായി വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 5:6-7 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവമക്കൾ ചെയ്യേണ്ടത് അവർ ദൈവസന്നിധി താണിരിക്കണം. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയമുള്ളവരായിരിക്കണം. അനുസരണത്തോടുകൂടി താണിരുന്നു കഴിഞ്ഞാൽ തക്ക സമയത്ത് ദൈവം ഉയർത്തും. ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നത്, അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ദൈവസന്നിധിയിൽ താണിരിക്കണം. എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ താണിരിക്കണം. മാത്രമല്ല, 7 വാക്യം നമ്മൾ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ചിന്താകുലങ്ങൾ, ആകുല ചിന്തകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് വളരെ ഭാരങ്ങളും പ്രയാസങ്ങളിലും കൂടെ കടന്നുപോയ വർഷങ്ങളാണ് 2015. ആ സമയത്ത് ഒരുപാട് ജനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് അത്ഭുത വിടുതലും സൗഖ്യമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ തന്നെ ഒരു പ്രശ്നം വരുന്നത്. എൻ്റെ വീട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യ ആദ്യം കൈ വിറച്ചു, അത് കഴിഞ്ഞ് ശരീരം മൊത്തം ഇങ്ങനെ വിറയ്ക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും. അത് എപ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം, ഏത് ഹോസ്പിറ്റലിലും പോയി നമുക്ക് മരുന്ന് മേടിക്കാം, എന്തെങ്കിലും രോഗമാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. അപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പറയാനായിട്ടൊരു മടി. കാരണം നമുക്ക് ദിവസേന ഇങ്ങനെ ആൾക്കാർ പല വിധത്തിലുള്ള വിഷയങ്ങളിലിരിക്കുമ്പോൾ ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് രാവും പകലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ പലർക്കും വിടുതലും സൗഖ്യവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഈ വിഷയം വന്നപ്പോൾ ഞാൻ ശരിക്കും ഭാരപ്പെട്ടു, വല്ലാതെ പ്രയാസപ്പെട്ടു. വീട്ടിലെ ജോലിയെല്ലാം ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ പറയും, എന്തായാലും നമുക്ക് ഡോക്ടറെ കാണിക്കാം വാന്നും പറഞ്ഞ് വൈഫിനെയും വിളിച്ചു ഞങ്ങൾ എറണാകുളം ലെക്ചർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട്, ഡോക്ടറെ മൊത്തം പരിശോധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഈ രോഗത്തിൻ്റെ പേരെന്താണെന്ന് പാസ്റ്റർക്ക് അറിയാവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ അറിയത്തില്ല, എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ രോഗത്തിൻ്റെ പേര് പാർക്കിൻസൺ എന്ന് പറയും. ഈ രോഗത്തിന് മരുന്നില്ല. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വളരെ ഭാരമായി, മരുന്നില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇത് വന്നു കഴിഞ്ഞിട്ട് ഇതിന് മരുന്നില്ലെന്ന് ഡോക്ടർ, ലെക്ചർ ആശുപത്രിയിലെ ഡോക്ടറാണ്, എറണാകുളത്തെ ഒരു വലിയ ഹോസ്പിറ്റലാണ് ലെക്ചർ ആശുപത്രി. അപ്പോൾ തന്നെ മനസ്സിൽ വിഷമമായി. എന്തായാലും ആ ഡോക്ടർ ഉള്ള കാര്യം സത്യം പറഞ്ഞല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് പല ഡോക്ടർമാരുണ്ടല്ലോ, പല മരുന്നുകളും പലതുമൊക്കെ എഴുതി തരും. നമ്മുടെ ബൈബിളിൽ തന്നെ വായിക്കുമ്പോൾ, ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ, രക്തസ്രാവകാരിത്തെ ആയിരിക്കുന്ന സഹോദരി പല വൈദ്യന്മാരാൽ പലതും സഹിച്ചു എന്ന് എഴുതി വെച്ചോണം. ഒത്തിരിയും കഷ്ടപ്പെട്ടു, പൈസ മുഴുവനും പോയി, ഒടുവിൽ രോഗസൗഖ്യം വന്നതുമില്ല.
പിന്നെ കർത്താവ് തന്നെ അവളെ സൗഖ്യമാക്കേണ്ടി വന്നു, അഥവാ കർത്താവിൻ്റെ അടുക്ക വന്ന് സൗഖ്യം പ്രാപിക്കേണ്ടി വന്നെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഇതുപോലെ എൻ്റെ വൈബിന് വലിയത്തെ പ്രശ്നമായിരുന്നു. ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ എറണാകുളം സെൻറ്ററിൻ്റെ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൺവെൻഷന് വരാനായിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് മടി, കാരണം വന്നിരിക്കുന്ന എങ്ങനെ മുമ്പിലിരിക്കുന്ന നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാർ കാണുമ്പോൾ എന്തൊരു പ്രശ്നമോ, കാരണം ഇങ്ങനെ ഇനി വിറയ്ക്കുകയല്ലേ. അപ്പോൾ വിറയ്ക്കുമ്പോൾ പുറകിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അരോചകത്വം തോന്നും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടെ എൻ്റെ വീട് എരമല്ലൂരാണ്. അപ്പോൾ എരമല്ലൂർ ടി പി എമ്മിൻ്റെ ചർച്ചുണ്ട്. അപ്പോൾ ഞാൻ ടി പി എമ്മിൽ പോകാം ഞായറാഴ്ച ആരാധന. ഞാൻ പറഞ്ഞ് ടി പി എമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും നീ അറിയും നിനക്ക് ഈ രോഗമാണ് പ്രശ്നമാണെന്നുള്ളത്. എന്താണെങ്കിലും നമുക്ക് അപ്പോൾ എൻ്റെ മോളും പറഞ്ഞു, മമ്മി വാ നമുക്ക് നമ്മുടെ സെൻറ്ററിൽ തന്നെ പോകാം. അപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൻ്റെ കൺവെൻഷൻ്റെ അവസാന ദിവസം സൺഡേയിൽ എനിക്ക് ഞാൻ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ആ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ മുഴുവനും ഭാരം, സ്റ്റേജിലിരിക്കുമ്പോഴും ആൾക്കാർ പ്രസംഗിക്കുമ്പോഴും ദൈവാസ്മാർ പ്രസംഗിക്കുമ്പോഴും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിനകത്ത് ഭാരമാണ്. കാരണം എൻ്റെ ഭാര്യ സൗഖ്യമില്ലാതിരിക്കുന്നു, ലോകത്തതിന് മരുന്നുമില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഉള്ളിൽ തേങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവേ എന്ന് പറഞ്ഞിട്ട് പുറത്ത് കരയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അത്രയും വിഷമത്തിലിരിക്കുന്ന സമയമാണ്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് അറിയോ ദൈവമക്കളെ, ഈ വരുന്ന ജനുവരി 8 മുതൽ 12 വരെ എറണാകുളം സെൻറ്ററിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. എറണാകുളത്ത് പള്ളുരുത്തി അർജുനൻ മാസ്റ്ററിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ മഹായോഗങ്ങൾ നടക്കുന്നത്. 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, 12-ാം തീയതി ഉച്ചയ്ക്കാണ് അത് അവസാനിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8:30 വരെ അവിടെ കൺവെൻഷൻ നടക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരാണ് ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ, നല്ല ഗാനങ്ങൾ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. വലിയ നല്ല അന്തരീക്ഷമാണ്, നല്ല സന്തോഷമാണ്. നിങ്ങളെല്ലാവരും, ഞാൻ എറണാകുളത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അങ്ങോട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ആ മഹായോഗത്തിലേക്ക്. ഞാൻ പറഞ്ഞു വരുന്ന അതുപോലെ 2015 കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ വളരെ ദുഃഖിതനായ സ്റ്റേജിലിരിക്കുകയും എൻ്റെ വൈഫിനെ കൊണ്ടുവന്നൊരു സൈഡിൽ ഇരുത്തുവാനിടയായിത്തീർന്നു. അന്ന് എൻ്റെ വൈഫ് ഇങ്ങനെ വിറച്ചൊരു സൈഡിലിരിക്കുന്നവർ, പുറകിരിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല, ഒരു സൈഡിലായിരിക്കുന്നത്. അന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചത് ഈ നമ്മുടെ പെവറൂഷൻ്റെ ഡയറക്ടറായിരിക്കുന്ന കെ സി ജോൺ പാസ്റ്ററുടെ ഏറ്റവും വലിയ അനിയൻ കെ സി ശ്യാമുൽ പാസ്റ്ററായിരുന്നു. അന്ന് ഉച്ചയ്ക്കത്തെ സെക്ഷനിൽ ദൈവവചനം ശുശ്രൂഷിച്ചു. അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ കാര്യം എൻ്റെ ചർച്ചിലുള്ള ചില വിശ്വാസികൾക്ക് അറിയാമെന്നല്ലാതെ സെൻറ്ററിലുള്ള ഒറ്റ പാസ്റ്റർമാർക്കും അറിയത്തില്ല. ഞാൻ ആരോടും പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ടില്ല ഈ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിങ്ങനെ വളരെ ഹൃദയത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സ്റ്റേജിരിക്കുന്നു, ഭാര്യ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നു. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ച് കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ എൻ്റെ ഭാര്യയ്ക്ക് കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു. ദൈവമക്കളെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സൗഖ്യം വരും. നമ്മൾ വിശ്വസിച്ചാൽ മതി, കാരണം കർത്താവ് ജീവനുള്ള ദൈവമാണ്. രക്തസ്രാവക്കാരി സഹോദരി എന്താ പറഞ്ഞാൽ, എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ല എന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. നമ്മൾ വിശ്വസിച്ചു എൻ്റെ കർത്താവിൻ്റെ സൗഖ്യമാക്കും, എൻ്റെ ദൈവം ജീവിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇരിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായി എൻ്റെ കർത്താവ് എൻ്റെ വൈഫിനെ സൗഖ്യം എപ്പോൾ സൗഖ്യമാക്കും, എങ്ങനെ സൗഖ്യമാക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ എൻ്റെ കർത്താവ് വിടുവിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ തേങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്കായി കരുതുന്ന ഒരു കർത്താവുണ്ട്. നമ്മളൊക്കായി കരുതുന്ന കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കലുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ അടുക്കലുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ നിഗളിച്ചു പോകാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല. ബൈബിളിനകത്ത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെയും താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. താഴ്മയോടെ താണിരുന്നു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. അഹങ്കരിച്ചു പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയത്തില്ല, നമ്മൾ ശിക്ഷിക്കപ്പെടുവാനിടയായിത്തരും. ആഫ്രിക്ക മുതൽ ഇന്ത്യ വരെ ഉള്ള സ്ഥലം 127 സംസ്ഥാനങ്ങളായിട്ട് വേർതിരിച്ചുകൊണ്ട് ചക്രവർത്തിയായിട്ട് ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നെബുക്കദ്നേസർ രാജാവ്. ഈ 127 സംസ്ഥാനങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടോ ആ സംസ്ഥാനങ്ങൾക്കൊക്കെയും
ഓരോ മുഖ്യമന്ത്രിമാരെ വെച്ചിരിക്കുന്നത് പോലെ ഈ 127 സംസ്ഥാനമായിട്ട് ആഫ്രിക്ക മുതൽ ഇന്ത്യ വരെയുള്ള രാജ്യങ്ങളെ ഓരോ രാജാക്കന്മാരെ ആക്കി വെച്ചൊരു ചക്രവർത്തിയായിട്ട് താൻ നെബുക്കദ്നേസർ ബാബിലോണിൽ ഭരിക്കുമ്പോൾ ഇറാഖിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അങ്ങോട്ട് അടിമയായി പിടിക്കപ്പെട്ടു പോയ കൊണ്ടുപോയ അടിമവാലനായി തീർന്ന ദാനിയലിന് ദൈവം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും വെളിപ്പാടും എല്ലാം കൊടുക്കുമ്പോൾ താൻ അവിടെ വിവരിച്ച് പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ രാജാവ് ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം താൻ മറന്നുപോയി, അതിൻ്റെ അർത്ഥം പറയുവാനായിട്ട് ആർക്കും കഴിയുന്നില്ല. അവിടെയുള്ള എല്ലാ ശകുനവാദികളെയും മന്ത്രവാദികളെയും സകല ആൾക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം പറ. അപ്പോൾ അവർ പറഞ്ഞു, സ്വപ്നം രാജാവ് പറയാമെങ്കിൽ ഞങ്ങൾ അർത്ഥം പറയാം. അത് പറഞ്ഞു, അപ്പോൾ അത് നിങ്ങൾ തട്ടിപ്പാണ് ഈ പറഞ്ഞത്, നിങ്ങൾക്ക് അർത്ഥം പറയാൻ കഴിയണമെങ്കിൽ സ്വപ്നവും പറയാൻ കഴിയണം. അവസാനം അവർ പറഞ്ഞു, രാജാവ് പറയുന്നതിന് മറുപടി പറയാനായിട്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല, ഇതിന് ഉത്തരം പറയാൻ ആരെക്കൊണ്ടും മനുഷ്യർക്കാർക്കും സാധിക്കത്തില്ല. അങ്ങനെ ഇവർ ജനങ്ങൾ അഥവാ ഈ ഉന്നതന്മാരായിരിക്കുന്ന മന്ത്രവാദികൾക്കും ശകനവാദികൾക്കും അവിടുത്തെ പ്രധാന ആൾക്കാർക്കും ജ്ഞാനികൾക്ക് ആർക്കും ഇത് കഴിയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് രാജാവ് കോപിച്ചു. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ചു, അത്യന്തം ക്രുദ്ധിച്ചു, ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. ദാനിയേലും കൂട്ടരും ഈ രാജാവിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കോവിലകത്ത് പാർക്കുന്നവരാ, കൊട്ടാരത്തിൽ പാർക്കുന്നവരാ, അടിമകളായിട്ട് വന്നെങ്കിൽ തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ച ആൾക്കാരാണ് ദാനിയേലൊക്കെ. കാരണം രാജാവ് കുടിക്കുന്ന ഭോജനം കൊണ്ടോ രാജാവിൻ്റെ ഭക്ഷണം കൊണ്ടോ തനിക്ക് തന്നെ അശുദ്ധി വരാതെ തൻ്റെ ജീവിതത്തെ അത്രത്തോളം വിശുദ്ധിയിൽ സൂക്ഷിച്ചതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെക്കാളും ഇവർക്ക് ബുദ്ധിയും ജ്ഞാനവും സൗന്ദര്യവും പുഷ്ടിയെല്ലാം കൊടുത്തിട്ട് അങ്ങനെ രാജാവിൻ്റെതായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി കൊട്ടാരത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ദൈവസന്നിധി നമ്മൾ താഴ്മയോടെ ഭക്തിയോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. ഇവർ ഈ ദാനിയേൽ രാജകുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു രാജകുമാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിമയായിട്ട് പിടിക്കപ്പെട്ടെങ്കിലും രാജാക്കന്മാരുടെ ചരിത്രവും തൻ്റെ അപ്പനപ്പുപ്പന്മാരായിട്ടുള്ള സംഭവ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രമാണം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിന് പ്രമാണമുണ്ടല്ലോ, അവർക്ക് മാത്രമല്ല ഇങ്ങനെ പ്രമാണമുള്ളത്, തലമുറയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു രാജാവ് തൻ്റെ അപ്പൻ്റെ അപ്പനായിരിക്കുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് ശലോമൻ എന്നാ, പള്ളി പണിതിട്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത അത്യുന്നതനായ ദൈവത്തിന് ഞാൻ പണിത ഈ ആലയത്തിനകത്ത് വസിക്കാൻ എങ്ങനെ കഴിയും, എങ്കിലും ഈ ആലയത്തിലേക്ക് നോക്കി അടിമകളായിട്ട് അന്യ സംസ്ഥാനത്തിലേക്ക് അന്യ രാജ്യത്തേക്ക് പിടിച്ചു കൊണ്ടുപോയ ആൾക്കാർ അവിടെ നിന്ന് ഈ ആലയത്തിലേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും ഉത്തരം അരളി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം തീയിറക്കി ഉത്തരം കൊടുത്തതാണ്. അപ്പോൾ ഇന്നും ആ ആലയത്തിലേക്ക് നോക്കി, കാരണം മറുപടി കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് അടിമയായി പിടിക്കപ്പെട്ട് ഇറാഖിലേക്ക് വന്നിരിക്കുന്ന ഈ ദാനിയേൽ തൻ്റെ കിളിവാതില് ഈ യെരുശലേമിന് നേരെ തുറന്നിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് കൂടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി എതിരികളും പ്രശ്നങ്ങളും വന്നെങ്കിലും അതിനെയൊക്കെ തൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ താൻ ഓവർകം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. അപ്പോൾ തന്നെയും കൂട്ടരെയും കൂടെ കൊല്ലുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വിഷയത്തിലേക്ക് ഇടപെടാമെന്ന് അവർ വിചാരിച്ചു. ആവശ്യമില്ലാതെ ഓടിച്ചെന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടപെടാനും തന്നെ തന്നെ ഉയർത്താനും ഒരു ഭക്തനും കഴിയത്തില്ല. പിന്നെ ചില സാഹചര്യത്തിൽ ഒരു സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരികയാണെങ്കിൽ അവിടെ താണിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ് ഓരോ ഭക്തന്മാരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് അനേകർ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആരെയൊക്കെ പിടിച്ചാണ്, എങ്ങനെയൊക്കെയാണെങ്കിലും അവർക്കൊരു കസേര കിട്ടിയ, ഒരു സ്ഥാനം കിട്ടിയ, ഒരു പേര് കിട്ടിയ, ഈ ലോകം തരുന്ന സ്ഥാനവും മാനവുമൊക്കെ എന്തുണ്ട്? ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. എല്ലാവരും നല്ലതാണ് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിൽ ദൈവമായിട്ട് പ്രാഗൽഭ്യമില്ല, നമ്മൾ ശരിയല്ലെങ്കിൽ ഈ നല്ലത് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം? ദൈവം നല്ല ദാസനേ
നല്ല ദാസിയെ എന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിളിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗ്യം, ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ്. ഇവിടെ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തെ പ്രശ്നം മരുതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരോടും ദാനിയൽ ഷെയർ ചെയ്തു, നമുക്ക് ഈ വിഷയത്തിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 15 വാക്യങ്ങൾ, രാജസന്നിധി ഇത്ര കഠിനമായ കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിൻ്റെ സേനാപതിയായ ആര്യോക്കിനോട് ചോദിച്ചു. ആര്യോക്ക് ദാനിയലിനോട് കാര്യമറിയിച്ചു. ദാനിയൽ അകത്തു ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണം എന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. പിന്നെ ദാനിയൽ വീട്ടിൽ ചെന്നു. താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിഷേലിനോടും അസരിയാവോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടത്? ഈ മനുഷ്യൻ സ്വപ്നം കണ്ട്, രാജാവ് സ്വപ്നം കണ്ട്, താൻ കണ്ട സ്വപ്നം എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് സ്വർഗത്തിലെ ദൈവം ദാനിയലിന് വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്, ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു, അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു, അവൻ അഗാധവും ഗൂഢവുമായ വെളിപ്പെടുത്തുന്നു, അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ ദൈവത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ, നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദാനിയൽ ഒരു വെളിപ്പാട് കൊടുക്കുക. എന്നിട്ടത് മുദ്രയിടാൻ, ഇവിടെ പല കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് മുദ്രയിടാൻ പറഞ്ഞത്, എന്നിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രയിടേണ്ട, ഇത് ജനങ്ങൾ വായിക്കട്ടെ മനസ്സിലാക്കേണ്ട കാലമായി. ദാനിയലും വെളിപ്പാട് കൂടെ ചേർത്ത് പഠിക്കുമ്പോഴത്തേക്കും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്നും ഇന്നും ഭക്തന്മാരത് പഠിപ്പിക്കുന്നുണ്ട്. പഴയ അപ്പച്ചന്മാരൊക്കെയും പഴയ ഇപ്പം നിദ്രയില ഇത് കർത്താവിൻ്റെ സ്ഥലത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരൊക്കെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ഒക്കെയും പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ദാനിയലിൻ്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും. ഇന്ന് പലരും അതിനെക്കുറിച്ചൊന്നും പഠിക്കാറില്ല. കാരണം പഠിക്കാനായിട്ട് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. ഓ, ഇവിടെ ഇതൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ, ഇവിടെ വേറെ മറ്റെന്തെല്ലാം കാര്യം കിടക്കുന്നത്, കർത്താവ് വരികയോ വരാതിരിക്കുകയോ ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെല്ലാം കാര്യം. അത് തെറ്റായ സംസാര രീതി, അങ്ങനെ തന്നെ പറയാൻ പാടില്ല. ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവനും നമുക്കുള്ളതാണ്. നമ്മളിത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഇതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് നമുക്കിടെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ 2 35 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാജാവിനോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ദാനിയൽ വന്നപ്പോൾ അവിടെ അവൻ പറയുന്നത്, എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിന്, തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ദൈവം വെളിപ്പെടുത്തിയതാണ്, അല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ച് എന്നോടുള്ള വലിയ പദ്ധതി കൊണ്ടൊന്നും അല്ല, അങ്ങ് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് വെളിപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. അവിടെ തൻ്റെ താഴ്വ, ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. അപ്പം ദൈവസന്നിധി താഴ്മയോടെ ഇരിക്കുക എന്നുള്ള, ദാനിയൽ താഴ്ചതുകൊണ്ടിരിക്കുക, ദൈവത്തോടെ ഇത്രത്തോളം അവനെ ഉയർത്തുവാനിടയായിത്തീർന്നു. എന്നിട്ട് രാജാവ് കണ്ട ദർശനം പറയുക. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടുകൂടെ ബന്ധത്തിൽ കൂടെയാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ വെളിപ്പെടുത്തി കൊടുത്തത്, രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷതയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണുകൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്ര സ്വപ്നം, രാജാവ് കണ്ട സ്വപ്നമാണ്. അത് അക്ഷരം പ്രതി അള്ളിപുള്ളി വിടാതെ സ്വർഗത്തിലെ ദൈവം ദാനിയലിന് വെളിപ്പെടുത്തി കൊടുത്ത് ദാനിയല് അത് പറയുക. എന്നിട്ട് ഇതിന് വ്യാഖ്യാനം, എന്താണ് സ്വപ്നം, ഇതെല്ലാം വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. തങ്കം കൊണ്ടല്ലതല്ല, അത് മറ്റാരുമല്ല, തിരുമേനിയാണ്. 127 സംസ്ഥാനമായിട്ട് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന നെബുക്കദ്നേസരിനെ കുറിച്ച് തന്നെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞുണ്ടാകാൻ പോകുന്ന ഭരണം, പഠനകൂടങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുക. ഏറ്റവും ഒടുവിലായിട്ട് പാദത്തിലാണ് ഈ കല്ല് വന്ന് അടിക്കുന്നത്. ആ പാദം ആണ് ഏറ്റവും അവസാനം കാണുന്ന ആ രാജ്യത്തിൻ്റെ ഭരണകൂടം വെച്ചിട്ടുണ്ടെങ്കിൽ കളിമണ്ണും ഇരുമ്പുവാ തമ്മിലൊരിക്കലും ചേരത്തില്ല. ഇന്നത്തെ ലോകത്തിലെ രാജ്യങ്ങളുടെ ഭരണകൂടം മുഴുവനും അങ്ങനെയല്ലേ? ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ചേരത്തില്ല. എങ്ങനെയെങ്കിലും ഭരണപക്ഷത്തെ മറച്ചിടുവാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള ഭരണകൂടങ്ങളെല്ലാം ഇങ്ങനെ എപ്പോൾ വേണേലും താഴത്ത് വീഴാം. അങ്ങനെയുള്ള സമയത്താണ് കൈതൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് ഇതിനെ അടിച്ചിട്ട് ധൂളിപ്പിച്ചിട്ട് ഇതിനെ ഇല്ലാതെയാക്കിയിട്ട് ഈ കല്ല് പർവ്വതം പോലെ വളർന്ന് അത് മുഴുവനും നിറയുന്നു. ഈ ഭൂലോകം മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ ഭരണത്തിന് കീഴാകാൻ പോവുകയാണ്. അതുവരെയുള്ള സകല ഭരണത്തെ ഇല്ലാതെയാക്കിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാദി രാജാവായിട്ട് ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെയാണ് ഇന്ന് ലോക സംഭവങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനമാണ്, അതിന് മാറ്റമില്ലാത്ത വചനമാണ്. ഇത് വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോകത്തുള്ള ഭരണകൂടങ്ങളെല്ലാം അങ്ങനെയാണ്. ഈ ലോകത്ത് എല്ലാത്തിനെ ഒന്നിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് കീഴിലാക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ചില കാര്യങ്ങൾ അതിനുവേണ്ടി നീക്കം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ചില എപ്പിസോഡുകൾക്ക് ശേഷമായിട്ട് ഈ കാര്യം വ്യക്തമായിട്ട് പറയുവാനും പഠിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവജനമേ നമ്മൾ ഉറങ്ങിയിരിക്കാനല്ല, ഉണർന്നിരിക്കണം. 10 കന്യകമാരിൽ 5 കന്യകാർ ബുദ്ധിയുള്ളവരായിരുന്നു. അവർ വിളക്കോടുകൂടെ എണ്ണയും എടുത്തു. അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നു. അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ട ഒരു സമയമാണിത്. ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരാം. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. നിൻ്റെ വിഷമമോ പ്രയാസങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ, അതിന് പരിഹാരമുണ്ട്. അത് കർത്താവിൻ്റെ സന്നിധി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ദൈവം വിടുതൽ തരും, നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ സഹായിക്കും. എന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മുടെ വിശുദ്ധിയെ ഒന്നും കൂടെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. അന്യത ചിന്തകളെല്ലാം വെടിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധി ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ഒന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾക്ക് നോക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അൻപായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് അങ്ങ് കേൾപ്പിച്ച നല്ല വചനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. അപ്പോൾ തന്നെ കർത്താവെ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവ്, ദൈവമേ, ദാനിയൽ ദൈവത്തിൻ്റെ കരത്തിൽ താണിരുന്നു, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചു, ദൈവത്തലവൻ മാനിക്കപ്പെട്ടു, പല രാജാക്കന്മാരുടെ ഭരണ സമയത്തും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുവാൻ ദാനിയലിന് ദൈവം അവസരം കൊടുത്ത്, അടിമയായി പിടിക്കപ്പെട്ടെങ്കിലും ദൈവത്താൽ മാനിക്കപ്പെടുവാനിടയായതുപോലെ കർത്താവെ, ദൈവസേന താഴ്മയുടെ വിനയത്തോടെ കാത്തിരിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കണ്ട പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ എൻ്റെ കർത്താവ് സൗഖ്യമാക്കണമേ. ഏതെങ്കിലും ഭാരത്തോടിരിക്കുകയാണെങ്കിൽ ഭാരം കർത്താവിനു മേൽ ഇറക്കി വെച്ച് കർത്താവിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ മക്കളെ ഏൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് ഒരുവൻ താമസിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. കൺവെൻഷൻ്റെ കാര്യം മറക്കരുത്. കൺവെൻഷൻ നമ്മുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനാണ്, എറണാകുളത്ത് ഗ്രൗണ്ട് മറക്കരുത്, പള്ളൂരത്തിലാണ്. ആ ഗ്രൗണ്ടിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ കേട്ട ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട നമ്പർ 9447867059, ലാൻഡ്ലൈൻ 0478287-9431. ആരാധനാ സമയം
ഞായറാഴ്ച രാവിലെ മലയാളം സർവീസ് 9 മണി മുതൽ 11:30 വരെ, ഹിന്ദി സർവീസ് 11:30 മുതൽ 2 മണി വരെ, ഇംഗ്ലീഷ് സർവീസ് വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടുന്ന വിലാസം: പാസ്റ്റർ ബിജു ജോസ്, IPC ബദൽ പ്രയർ സെന്റർ, എരമലൂർ PO, ചേർത്തല. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.